ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന അധ്യായത്തിലെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനത്തിലെ മൂന്ന് പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ പ്രവർത്തനം, ഗ്രൂപ്പ് ഒന്നിലുള്ള ഒന്നാമത്തെ പ്രവർത്തനം, മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിന്റെ ചിത്രം ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. നമുക്കതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ് മെനുവിൽ നിന്ന് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ക്സ്കേപ്പിന്റെ ജാലകം ഇവിടെ തുറന്നു വരുന്നു. ഇതിൽ ആദ്യമായി നൽകിയിട്ടുള്ളത്, ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ നിർമ്മിക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു ചതുരം, ഒരു ദീർഘചതുരത്തിനകത്താണ് ഈ ചിത്രം, ഈ സ്റ്റിക്കർ നിർമ്മിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്കിവിടെ ഈ ക്രിയേറ്റ് എ റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു കറുത്ത നിറത്തിലാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ നിറം ഇവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്ന സമയത്ത് ഈ റെക്റ്റാങ്കിളിനുള്ള, ഈ ചതുരത്തിനുള്ള അകത്തുള്ള നിറവും അതിൻ്റെ ബോർഡറിലുള്ള നിറവും നമുക്കിവിടെ തീരുമാനിക്കാൻ കഴിയും. ഇവിടെ ഫിൽ എന്ന ഈ ഭാഗത്ത് നമുക്കിവിടെ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്യാം. ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്ത് ചിത്രത്തിലുള്ള ഒരു നിറം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആവശ്യമായ നിറം സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ബോർഡറിൽ ഒരു ഡാർക്ക് ബ്ലൂവിൽ ഒരു ബോർഡറും ഇതിനുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് കാണാം. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് ഇപ്പോൾ നോ പെയിൻറ് എന്നാണ്. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ തൊട്ടടുത്ത് കാണാം സ്ട്രോക്ക് സ്റ്റൈൽ എന്ന് കാണാം. അതിൽ നിന്ന് ഇതിൻ്റെ വിഡ്ത്ത്, ഈ സ്ട്രോക്കിൻ്റെ നാല് പുറമുള്ള ബോർഡറിൻ്റെ വിഡ്ത്ത് ഇവിടെ 0.265 ആണ്. അത് നമുക്ക് ഈ സ്ട്രോക്ക് വിഡ്ത്ത് കൂട്ടുവാനുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുന്നത് കാണാം. ആവശ്യത്തിന് ഒരു സ്ട്രോക്ക് വിഡ്ത്ത് നൽകാം. ഇതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി സ്ട്രോക്ക് പെയിൻറ്റിൽ വന്നിട്ട് അതിൻ്റെ നിറവും നമുക്ക് മാറ്റാം. ഇവിടെ ഒരു ചെറിയ നീല നിറമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അതും സെലക്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് ചിത്രം ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ചിത്രമുള്ളത് മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമുള്ളത് ഇമേജസ് 10 എന്ന ഫോൾഡറിലാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഫയൽ മെനുവിൽ നിന്ന് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ ഭാഗത്ത് ക്രമീകരിക്കാം. ക്രമീകരിച്ചിരിക്കുന്നു. ഇനി ഇതിനകത്ത് പ്ലീസ് വിയർ എ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് പ്ലീസ് വിയർ എ മാസ്ക് എന്നാണ്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. പ്ലീസ് വിയർ എ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ വലിപ്പം നമുക്കിതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രമീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് ഇതിൽ നീല നിറത്തിലുള്ളൊരു ഫോണ്ട് കട്ടി കൂടിയ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് കാണാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വലതുഭാഗത്ത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് വരുന്നു. ഇതിൽ നിന്ന് നമുക്കിവിടെ ബോൾഡ് സെലക്ട് ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കട്ടിയുള്ള ഒരു ലെറ്ററായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കാം. അതുപോലെ ഇതിൻ്റെ നിറം ഇവിടെ നീല നിറമാണ്. അത് നമുക്കിവിടെ താഴെ നിന്ന് ഒരു നീല നിറവും സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക്
ഇതിനെ വെക്കാം. ഇപ്പോൾ നമുക്കുള്ള ഒരു സ്റ്റിക്കർ ആയിട്ടുണ്ട് ഇത്. എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഒരുമിച്ച് ഇതിനെ സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. ഈ പ്രവർത്തനം സേവ് ചെയ്യാൻ തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ എസ് വി ജി ഫയലായിട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഫയലിൻ്റെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ സ്റ്റിക്കർ എന്നാണ് നൽകേണ്ടത്. ഇത് ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ എക്സാം ടെൻ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ ഡോട്ട് എസ് വി ജി എന്ന് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഈ ടൈറ്റിൽ ബാറിൽ ഈ പേര് വന്നായിട്ട് കാണാം. നമുക്ക് ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ തുറക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഫയൽ വന്നതായിട്ട് കാണാം.